वयरिंग मेटीरियल साधन भद्र सूक्षा ई कल मोषण तड़ा अत्रे वह ഇവിടെ ഉള്ള സ്റ്റാഫിനെ ഒക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറു വെളി വരും ഇവിടത്തെ സ്റ്റാഫിനെ ഒന്ന് കൊണ്ടുവണ്ട വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ സാറിന്റെ രണ്ട് ചാൺ വയറു മുട്ടിക്കാൻ സാർ സമ്മതിക്കാനേ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചേരാം സാറേ അന്വേഷണം പുറത്തു മതി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്ത് വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ साधन नष्टपी अलडो तले चुटन അത് കൊണ്ടുപോയ കഴുവേറി ദൈവമേ മുടിഞ്ഞു പോണേ ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സർ 8000 രൂപ എന്ന് വെച്ചാ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട ഇനി കെഎഫ്സിയിലേക്ക് ചെല്ലാൻ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല ഡോ ഈ പോയ സാധനൊക്കെ രണ്ട് ദിവസനാ ഉണ്ടാക്കാന്ന് വിചാരിക്കുക പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കേതൊക്കെ ഒന്ന് പരിചയ കേട്ടാൻ മുതലാളി വിഷമിക്കാതിരിക്കുക നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിക്കാം എങ്ങനെ സമാധാനം ഇരിക്കോടോ രൂപ ഒന്നും രണ്ടും അല്ല अल मोदी नाला क्यों पर रे नी वैन वा अल चुम्मा वा पा वैन वरूल अगर डीसल साधन उड़े अंदा ₹5,00,000
വല്ലാതെ ദാഹം കുടിക്കാൻ എന്തെങ്കിലും ആശേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടി ഒക്കെ നടക്കണം നിലാവത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ കിടക്കണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ ചെയ്തുട്ടാ എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ കഴിച്ചു എവിടുന്ന് ഇവിടുന്ന് ആരെടുത്തു വന്നു ആശ അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായല്ലേ സേതുട്ടൻ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല ആരാകട്ടെ ഇനി സേതുട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേതുട്ടന് ഭക്ഷണം എടുത്തു തരാ എന്നുള്ളത് എന്റെ അവകാശമല്ലേ എണ്ണായിരം രൂപ വയറിങ് മോഷണം കട്ടവും ചുട്ടുപോകും ഇതിലിപ്പോ മടിക്കാനൊന്നുമില്ല മാസം കഴിയുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പോ തീയതി 7 ആയി എന്നാലും ഒരെന്നാലും ഇല്ല എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം വെറുതെ കൈയും വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത് നിന്നെ കെട്ടിയതിനു ശേഷം ഞാൻ ഒരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനോട് എന്ന് പറ നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ കേബിളാ ഇന്ന് എന്തായാലും സേതുട്ട ഉച്ചക്ക് ഊണ് കഴിക്കാൻ എത്തി പറ്റൂ സമയം കിട്ടും തോന്നില്ല എന്നാ ഫാക്ടറിയിലോട്ട് വരട്ടെ എന്തൊരു കഷ്ടോ ഇത് ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവിട്ട് നേരമില്ല ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അതെ സുഭദ്ര പറയാണേ മാസം തികഞ്ഞു അയ്യോ അതിന് ഞാനോ ഒന്നും അതല്ല ശമ്പളം കിട്ടിയിട്ടില്ല ഓ ഇതാ ശമ്പളം 17 രൂപയുണ്ട് അച്ഛനെ അമ്മേനെ ആരോ വേണേ പോയി കാണും പിന്നെ ഇവനെ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പൊക്കോട്ടാ അതാ നല്ലത് ആർസി ബുക്ക് എടുത്തല്ലോ അല്ലേ ആ ഉണ്ട് ഉണ്ട് എത്തിയോ ഇപ്പൊ ഇരുന്നാട്ടാ വെയിറ്റ് ചെയ്യാൻ പറ്റൂല ആ ഓട്ടോ വിട്ടേക്കല്ലേ ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ ഓഹോ എന്റെ പൈസ വല്ലതും ഉണ്ടോ എന്റെ 75 പൈസ ഉണ്ട് എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂ വരെ ഓട്ടോ എന്താ ചെയ്യാം എങ്ങോട്ട് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാം എവിടുന്ന് മുതലാളി വരണം മുതലാളി ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട് ചായ വേണ്ട ചായ എനിക്കും വേണ്ട ഇവിടെ ഇരിക്ക സാർ ഇവിടെ ഇരിക്ക ഇവിടെ ഇരുന്നോളൂ പുട്ടുപോശ പറോട്ട അപ്പം മട്ടൺ ചാപ്സ്
ചിക്കൻ കറി, മൂന്ന് പൊറോട്ട, മുട്ടൻ കറി, അല്ല മട്ടൻ കറി. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം വാഷ് ബേസിൻ ഇതാ അവിടെ ഉണ്ട്, നമുക്ക് കൈ കഴുകാം. ഓടിക്കോ മതില്, ഓടാ മുതലാളി, അല്ല ഓടു മുതലാളി.